ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ഇ വി എസ് ക്ലാസ് എല്ലാവരും നമ്മുടെ ഇ വി എസ് ക്ലാസ് റെഡി അല്ലേ ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് ഓർഡർ അനുസരിച്ച് എഴുതുന്നത് അല്ലേ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇന്നലെ പോയി എന്ന് നമ്മൾ ഒരു സെൻറ്റൻസ് പറയുന്നു ഇതിനെ നമ്മൾ പറയുമ്പോൾ ഇന്നലെ പോയി ഞാൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണോ ആണോ നോ അല്ലേ നമ്മൾ എന്താണ് തെറ്റായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ശരിയാക്കി പറയുക യെസ് ഇന്നലെ ഞാൻ പോയി ഇന്നലെ ഞാൻ പോയി ഇതേ രീതിയിൽ തന്നെയാണ് എന്ത് നമ്മൾ ഇംഗ്ലീഷിലും സെൻറ്റൻസുകൾ പറയുന്നതും എഴുതുന്നതും അതിനെല്ലാം എന്തുണ്ട് ഓരോ ക്രമമായ ഓർഡറുകളുണ്ട് അതെല്ലാം നമ്മളിനി വലിയ ക്ലാസ്സുകളിൽ പഠിക്കും ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിനെ കറക്റ്റായി എഴുതുന്നത് എന്നത് ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കാം അതായത് റിറൈറ്റ് ചെയ്ത് എഴുതുക കറക്റ്റാക്കി ഡിസോർഡറായി തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് ഓർഡറിലാക്കി എഴുതുന്നതെന്ന് നമുക്ക് നോക്കി വെക്കാം അല്ലേ നോക്കൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ടല്ല എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ടല്ല എഴുതിയിട്ടുള്ളത് ഒരെണ്ണം നമുക്കവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട് അല്ലേ എന്താണത് നോക്കി നോക്കൂ വർക്ക്സ് ഇൻ എ ഫാം ഗ്രാൻഡ് ഫാദർ വർക്ക്സ് ഇൻ എ ഫാം ഗ്രാൻഡ് ഫാദർ ഇങ്ങനെയാണോ നമ്മൾ സെൻറ്റൻസ് പറയുന്നത് അല്ല അല്ലേ അപ്പോൾ അതിനെ എങ്ങനെയാണ് ഓർഡറാക്കി എഴുതിയിരിക്കുന്നത് നോക്കി നോക്കൂ ഗ്രാൻഡ് ഫാദർ വർക്ക്സ് ഇൻ എ ഫാം ഗ്രാൻഡ് ഫാദർ വർക്ക്സ് ഇൻ എ ഫാം അപ്പോൾ അത് കറക്റ്റായോ യെസ് കറക്റ്റായി അല്ലേ വെരി ഗുഡ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് എന്താ നോക്കി നോക്കൂ ഫുഡ് മദർ സെർവ്സ് നമ്മുടെ വീട്ടിൽ മദറാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് ഇതാണെന്ത് ഫുഡ് മദർ സെർവ് ഇങ്ങനെയാണോ നമ്മൾ സെൻറ്റൻസ് പറയുന്നത് അല്ല അല്ലേ പിന്നെ എങ്ങനെയാണ് പറയുന്നത് യെസ് ഓരോരുത്തരായിട്ട് പറയൂ യെസ് മദർ ദെൻ നെക്സ്റ്റ് സെർവ്സ് ഫുഡ് അല്ലേ ആരാണ് ചെയ്യുന്നത് മദർ ഇനി മദർ എന്താണ് ചെയ്യുന്നത് സെർവ്സ് അല്ലേ ദെൻ എന്താണ് ആ ചെയ്യുന്ന സാധനം എന്താണ് ഫുഡ് അല്ലേ ഈ രീതിയിൽ നമ്മൾ മൂന്ന് വേർഡ്സ് അത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു അല്ലേ മദർ സെർവ്സ് ഫുഡ് മദർ സെർവ്സ് ഫുഡ് ഓക്കെ ആർ യു അണ്ടർസ്റ്റാൻഡ് യെസ് അവർ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ക്ലിയർ ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് സ്റ്റോറീസ് ടെൽസ് ഗ്രാൻഡ് മദർ ആരാണ് കഥ പറയുന്നത് ഗ്രാൻഡ് മദർ അല്ലേ അപ്പോൾ നമ്മൾ ഗ്രാൻഡ് മദറാണ് കഥകൾ പറഞ്ഞു തരുന്നത് എന്നാണ് നമ്മുടെ സെൻറ്റൻസ് അത് പറയുന്നത് ഇങ്ങനെയാണോ സ്റ്റോറീസ് ടെൽസ് ഗ്രാൻഡ് മദർ ഈ രീതിയിലാണോ നമ്മൾ പറയേണ്ടത് അല്ല എങ്ങനെയാണ് വോയിസിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ പറയൂ യെസ് വെരി ഗുഡ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ് സ്റ്റോപ്പ് വെരി ഗുഡ് ഗ്രാൻഡ് മദർ ടെൽസ് സ്റ്റോറീസ് അല്ലേ ഗ്രാൻഡ് മദർ ടെൽസ് സ്റ്റോറീസ് ആരാണ് കഥ പറയുന്നത് ഗ്രാൻഡ് മദർ അപ്പോൾ നമ്മൾ ഗ്രാൻഡ് മദറിനെ ഫസ്റ്റ് പാർട്ടിൽ എഴുതി ദെൻ സെക്കൻഡ് എന്താണ് ഗ്രാൻഡ് മദർ എന്താണ് ചെയ്യുന്നത് ടെൽസ് അല്ലേ ടെൽസ് ഗ്രാൻഡ് മദർ പറയുന്നു ഇനി ഗ്രാൻഡ് മദർ എന്താണ് പറയുന്നത് സ്റ്റോറീസ് അല്ലേ അതിനെ നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലും ഉൾപ്പെടുത്തി ഈ രീതിയിലാണ് നമ്മൾ സെൻറ്റൻസ് എഴുതേണ്ടത് ഓക്കെ കുറച്ചൊക്കെ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ മിസ് പറയുമ്പോൾ ആദ്യം എന്തെഴുതണം രണ്ടാമത് എന്തെഴുതണം മൂന്നാമത് എന്തെഴുതണം എല്ലാ സെൻറ്റൻസും എഴുതി കഴിയുമ്പോൾ
നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും ഓക്കേ ദെൻ അവർ തേർഡ് സെൻറ്റൻസ് ഈസ് ബ്രിങ്സ് ഫാദർ ഫ്രൂട്ട്സ് ബ്രിങ്സ് ഫാദർ ഫ്രൂട്ട്സ് ഇവിടെ എങ്ങനെയാണ് എഴുതേണ്ടത് ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ പറയൂ യെസ് ആരെയാണ് ആദ്യം എഴുതേണ്ടത് ഫാദർ വെരി ഗുഡ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ ഫാദർ ആണ് ഫസ്റ്റ് എഴുതേണ്ടത് നെക്സ്റ്റ് എന്താണ് ഇനി ഫാദർ എന്താ ചെയ്യുന്നത് ബ്രിങ്സ് അല്ലേ ഫാദർ ബ്രിങ്സ് ഫാദർ എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു അല്ലേ കൊണ്ടുവരുന്നു എന്താണ് കൊണ്ടുവരുന്നത് ഫ്രൂട്ട്സ് അല്ലേ എന്താണ് കൊണ്ടുവരുന്നത് ഫ്രൂട്ട്സ് അപ്പോൾ അത് മൂന്നാമത്തെ സെക്ഷനിലും എഴുതണം അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കിയോ യെസ് ഫാദർ ബ്രിങ്സ് ഫ്രൂട്ട്സ് ഫാദർ ബ്രിങ്സ് ഫ്രൂട്ട്സ് ഓക്കേ അങ്ങനെയാണെങ്കിൽ ഫോർത്ത് സെൻറ്റൻസ് നിങ്ങൾ സ്വന്തമായി ഒന്ന് പറയൂ അതിൻ്റെ മലയാളം ഞാൻ പറയാം എൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നത് ഞാനാണ് എൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നത് ഞാനാണ് അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ ഈ സെൻറ്റൻസ് കറക്റ്റാക്കി എഴുതും എങ്ങനെ എഴുതും ഒന്ന് ശ്രമിച്ചു നോക്കൂ ക്യാൻ യു സേ യെസ് വെരി ഗുഡ് ആദ്യം ആരാണ് ഞാനാണ് അല്ലേ ആരാ ക്ലീൻ ചെയ്യുന്ന ആൾ ഞാൻ അപ്പോൾ ഏതാ എഴുതേണ്ടത് ഐ അല്ലേ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ റൂമിൽ ക്ലീൻ അല്ലേ അപ്പോൾ രണ്ടാമത് ഏതാണ് ക്ലീൻ ഐ ക്ലീൻ നെക്സ്റ്റ് ഇനി ആരുടെ റൂമാണ് ക്ലീൻ ചെയ്യുന്നത് ഫാദറിൻ്റെ ആണോ അല്ല പിന്നെ ആരുടെയാണ് എൻ്റെ റൂം അപ്പോൾ എന്താ എഴുതേണ്ടത് മൈ റൂം അല്ലേ ഐ ക്ലീൻ മൈ റൂം അല്ലേ ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യും അല്ലേ അപ്പോൾ ശരിയായോ യെസ് വെരി ഗുഡ് ഫിഫ്ത്ത് സെൻറ്റൻസ് ഈസ് പിക്ചേഴ്സ് സിസ്റ്റർ ഡ്രോസ് പിക്ചേഴ്സ് സിസ്റ്റർ ഡ്രോസ് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പറയൂ യെസ് വെരി ഗുഡ് യെസ് വെരി ഗുഡ് എല്ലാവരും നന്നായിട്ട് പറഞ്ഞു കേട്ടോ കൺഗ്രാറ്റ്സ് എങ്ങനെയാണ് നമ്മൾ പറയുക സിസ്റ്റർ ഡ്രോസ് പിക്ചേഴ്സ് ഇവിടെ ആരെയാണ് നമ്മൾ ആദ്യം എഴുതിയത് ആരാണ് പിക്ചർ വരയ്ക്കുന്നയാൾ സിസ്റ്റർ അല്ലേ ഇനി എന്താണ് സിസ്റ്റർ ചെയ്യുന്നത് ഡ്രോസ് അല്ലേ വരയ്ക്കുന്നു ഇനി എന്താണ് വരയ്ക്കുന്നത് പിക്ചേഴ്സ് അല്ലേ അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് സിസ്റ്റർ ഡ്രോസ് പിക്ചേഴ്സ് സിസ്റ്റർ ഡ്രോസ് പിക്ചേഴ്സ് ഗോട്ട് ഇറ്റ് ഓക്കെ മൈ കിഡ്സ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഡിസോർഡറായിട്ട് ഒരു സെൻറ്റൻസ് തന്നാൽ അതിനെ ഓർഡറിലേക്ക് എഴുതുന്നതെന്ന് മനസ്സിലായില്ലേ ഇല്ലേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മിസ്സിനെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓക്കേ ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ വർക്കുണ്ട് എന്താണെന്നറിയണോ നിങ്ങളുടെ വർക്ക്ഷീറ്റ് നമ്പർ 5 മിസ്സിതായി കാണിക്കുന്നത് വർക്ക്ഷീറ്റ് നമ്പർ 5 ആണ് അതിൽ മനോഹരമായൊരു പിക്ചർ കാണുന്നില്ലേ ലുക്ക് അറ്റ് ദിസ് പിക്ചർ എല്ലാവരും നല്ല ക്ലിയറായിട്ട് പിക്ചർ നോക്കുക ശ്രദ്ധിച്ച് നോക്കുക അതിനുശേഷം താഴെ ചില സെൻറ്റൻസുകൾ പൂരിപ്പിക്കാനുണ്ട് ഓൺ ഇൻ അണ്ടർ കറക്റ്റ് പൊസിഷനിൽ പിക്ചേഴ്സ് നോക്കിയിട്ട് ചേർക്കണം ഓക്കേ വെരി സിമ്പിൾ വർക്ക് അല്ലേ എന്താണ് ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നതാണ് ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഓൺ എന്ന് പറഞ്ഞാലോ മുകളിൽ അല്ലേ ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ അണ്ടർ എന്ന് പറഞ്ഞാലോ താഴെ അല്ലേ അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ അല്ലെങ്കിൽ അടിയിൽ അല്ലേ ഇതേത് രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഇവയാണ് ഇതിൻ്റെ മലയാളം മീനിങ്സ്
ഇനി ഇത് ഉപയോഗിച്ച് നമ്മുടെ പിക്ചർ നോക്കിയിട്ട് എല്ലാവരും മിസ്സിനെ അയച്ചു തരാം ഇനി ആർക്കെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം ട്ടോ ഓക്കേ അപ്പോൾ എല്ലാ വർക്കും ചെയ്ത് നിങ്ങൾ എല്ലാവരും മിസ്സിനെ അയച്ചു തരാം ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം ട്ടോ